Hi friends, ഞങ്ങളുടെ ഹോം ഗാർഡനേഴ്സിലേക്ക് ആബിസ്വേലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ആക്സി തോമസ്. പോട്ടിംഗ് മിക്സിൽ ഉമിക്കരി ചേർക്കുമ്പോൾ ചെടികൾക്കുണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ചാണ് ഞാനിന്നിവിടെ പറയുന്നത്. ഇതാണ് ഉമിക്കരി. നെല്ല് കുത്തുമ്പോൾ ലഭിക്കുന്ന ഉമി ചെറിയ ചൂടിൽ കരിച്ചെടുക്കുന്നതാണ് ഉമിക്കരി. ചെടികൾ റീപോർട്ട് ചെയ്യുമ്പോൾ ഉമിക്കരി ഉപയോഗിക്കേണ്ടത് മണ്ണിന്റെ അമ്ലത്വം കുറക്കുന്നതിനും മണ്ണിലെ സൂക്ഷ്മാണുക്കൾ നിലനിർത്തുന്നതിനും നല്ലതാണ് കേട്ടോ. ചെടികൾ നമ്മൾ ചെടികൾക്ക് രാസവളമൊക്കെ ഉപയോഗിക്കുമല്ലോ, അങ്ങനെ വരുമ്പോൾ മണ്ണിന്റെ അമ്ലത്വം കൂടാറുണ്ട്, സൂക്ഷ്മാണുക്കൾ ക്രമേണ നശിച്ചും പോകും. അങ്ങനെ വരുമ്പോൾ ചെടികൾക്ക് വളം വലിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെടും, ചെടികൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ വളരുകയുമില്ല. പക്ഷെ വിറകത്തിക്കുമ്പോൾ കിട്ടുന്ന ചാരം പോലെ അല്ലട്ട ഉമിക്കരി. ഉമിക്കരിയിൽ 90% സിലിക്ക ഉണ്ട്, അതുകൊണ്ട് അത് മണ്ണിലേക്ക് നേരിട്ട് അലിയാതെ മണ്ണിന്റെ ഇളക്കവും വായു സഞ്ചാരവും എപ്പോഴും ഉണ്ടാക്കും മണ്ണിനെ. പിന്നെ ഉമിക്കരിക്ക് ഈർപ്പം നിലനിർത്താനുള്ള കഴിവുണ്ട്, അതുകൊണ്ട് അധികം നന കൊടുക്കണ്ട, മണ്ണിന് നന നോക്കിയിട്ടാണ് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ അതിൽ 10% കുറയാത്ത രീതിയിലാണ് ഉമിക്കരി ചേർക്കേണ്ടത്. ലേശം കൂടി നോർത്തും പേടിക്കാനൊന്നുമില്ല. പിന്നെ ഉമിക്കരി ചേർത്ത മണ്ണിൽ ചെടികൾ നടുമ്പോൾ പെട്ടെന്ന് വേര് പിടിക്കുന്നതായിട്ട് കാണാറുണ്ട്, കേടാവാതെ നിൽക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. ചെടികൾക്കായി തയ്യാറാക്കുന്ന എല്ലാ പോട്ടി മിക്സിലും നമുക്ക് ഉമിക്കരി ചേർക്കാം. ഇത്തരം പോട്ടി മിക്സ് ഇടുമ്പോൾ ഇട്ടുന്ന വളങ്ങളില്ലേ, ആ വളങ്ങളൊക്കെ ശരിയായ രീതിയിൽ വലിച്ചെടുക്കാനും ഈ ഉമിക്കരി ഇടുന്നതുകൊണ്ട് സാധിക്കുന്നുണ്ട്. പിന്നെ വേറൊരു പ്രത്യേകത ഉള്ളത് മറ്റു കീടങ്ങളെയൊക്കെ ഒഴിവാക്കി എന്നാൽ മണ്ണിലെ സൂക്ഷ്മാണുക്കളെ നിലനിർത്തിക്കൊണ്ട് അമ്ലത്വം കുറക്കാനും ഉമിക്കരിക്ക് കഴിവുണ്ട്. കാർഷിക ആവശ്യത്തിനായിട്ട് തയ്യാറാക്കുന്ന ഉമിക്കരിയാണ് വാങ്ങേണ്ടത്. അങ്ങനെ വരുമ്പോൾ ചകിരിച്ചോറിന്റെയൊക്കെ ആ ഒരു വിലയെ വരുന്നുള്ളു കേട്ടോ, ചിലപ്പോൾ അതിൽ കുറവും വിലയെ വരുന്നുള്ളൂ ഉമിക്കരിക്ക്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനിയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.